നമസ്കാരം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തനിക്കെതിരായ ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നാണ് കത്തിലെ ആവശ്യം വിവാദങ്ങൾ ഉണ്ടായ ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാർ അയക്കുന്ന രണ്ടാമത്തെ കത്താണിത് നേരത്തെ തന്നെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അജിത് കുമാർ കത്ത് നൽകിയിരുന്നു അതേ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെതിരായുള്ള ആരോപണങ്ങളും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കാര്യവും സർക്കാർ അന്വേഷിക്കുന്നത് അജിത് കുമാറിന്റെ കത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായത് അന്വേഷണം നടത്തുന്നതും അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ എ ഡി ജി പിയുടെ കത്തിനെ കുറിച്ചും പരാമർശിച്ചിരിക്കുന്നു വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണിപ്പോൾ വീണ്ടും അജിത് കുമാർ കത്തയച്ചിരിക്കുന്നത് തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നും അത്തരം ഒരു നടപടി ഉണ്ടാകണമെന്നുമാണ് അജിത് കുമാറിന്റെ ആവശ്യം അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവാദം മറുവശത്ത് കൊഴുക്കുകയാണ് എ ഡി ജി പിയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ്സുകാരുമുണ്ടെന്നാണ് സൂചന ചെന്നൈയിലെ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട് കണ്ണൂർ സ്വദേശി കൂടിയായ ഈ ബിസിനസ്സുകാരനൊപ്പം എ ഡി ജി പി എന്തിന് ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിലും ദുരൂഹത നിൽക്കുന്നുണ്ട് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസ് ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം